എല്ലാവർക്കും നമസ്കാരം. ഞാൻ റോസ്മേരി ആന്റണി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്. ബി വൾനറബിൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അല്ലേ? പക്ഷേ ടു ഷെയർ യുവർ വീക്ക്നെസ് ഈസ് ടു മേക്ക് യുവർ സെൽഫ് വൾനറബിൾ. ടു മേക്ക് യുവർ സെൽഫ് വൾനറബിൾ ഈസ് ടു ഷോ യുവർ സ്ട്രെങ്ത്. ക്രിസ് ജാമി പറഞ്ഞ ഒരു സെൻറ്റൻസ് ആണ്. നമ്മളെ വേദനിപ്പിക്കുന്ന ഇമോഷൻസ് അംഗീകരിക്കുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നതാണ് ഒരു ഹ്യൂമൻ നേച്ചർ. മിക്കപ്പോഴും നെഗറ്റീവായിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസ് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുകയും അത് ഫേസ് ചെയ്യുകയും ചെയ്യുന്നതിന് പകരം ആ സമയത്ത് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുകയും ഈ പെയിൻഫുൾ ഇമോഷൻസിനെ ഇഗ്നോർ ചെയ്യുകയുമാണ് പതിവ്. ഉദാഹരണത്തിന്, നമുക്കൊരു വിഷമം വരുമ്പോൾ ഇമോഷണൽ സപ്പോർട്ടിന് വേണ്ടി നമ്മളോട് അടുപ്പമുള്ള ആളുകളെ വിളിച്ച് അവരുടെ അഡ്വൈസ് തേടാം. അല്ലെങ്കിൽ നമുക്ക് ദേഷ്യം തോന്നുമ്പോൾ ഹെൽത്തി ആയ മെത്തേഡ് അല്ലെങ്കിൽ അൺഹെൽത്തി മെത്തേഡ്സ് ഉപയോഗിച്ച് നമ്മളെ ഡിസ്ട്രാക്റ്റ് ചെയ്യാനും നമ്മുടെ വിഷമം കുറയ്ക്കാനും നമ്മൾ ശ്രമിക്കാറുണ്ട്. വൾണറബിലിറ്റി എന്നാൽ ടു ബി അറ്റ് റിസ്ക് എന്നതാണ്. ഇമോഷണലി വൾണറബിൾ ആവുക എന്നാൽ നമ്മുടെ ഇമോഷൻസ്, എസ്പെഷ്യലി നമുക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുള്ളതും പെയിൻഫുൾ ആയിട്ടുള്ളതും എല്ലാം ഫേസ് ചെയ്യുക, അക്സെപ്റ്റ് ചെയ്യുക എന്നതാണ്. നമ്മൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള സിറ്റുവേഷൻസിൽ ചാൻസ് എടുക്കുക. നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുക. ഷെയിം, ഗ്രീഫ്, ഫിയർ എന്നിങ്ങനെയുള്ള ഇമോഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. എന്നിങ്ങനെയൊക്കെയാണ് നമുക്ക് വൾണറബിൾ ആവാൻ പറ്റുന്നത്. നമ്മുടെ ഷെയിം അല്ലെങ്കിൽ ഗ്രീഫ്, ഫിയർ, മറ്റുള്ളവരോട് പറയാൻ പേടിക്കുന്ന വീക്ക്നെസ്, മറ്റുള്ളവരോട് തുറന്ന് പറയുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആളുകൾ അറിയുന്നതിലൂടെ നമ്മൾ നമ്മുടെ വീക്ക്നെസ് അല്ല കാണിക്കുന്നത്, അതിലൂടെ നമ്മൾ കൂടുതൽ സ്ട്രോങ് ആവുകയാണ് എന്ന് സ്വയം തിരിച്ചറിയാം. ഇനി ഇപ്പം തോന്നുന്നുണ്ടാവും എന്തുകൊണ്ടിട്ട് വി ഹാവ് ടു ബി വൾണറബിൾ എന്ന്. വൾണറബിലിറ്റി അംഗീകരിക്കാൻ കഴിയുമ്പോൾ ഒരുപാട് ഇമോഷണൽ ബെനിഫിറ്റ്സ് നമുക്ക് അനുഭവിക്കാൻ കഴിഞ്ഞേക്കാം. ഒന്ന്, ഇൻക്രീസ്ഡ് സെൽഫ് അക്സെപ്റ്റൻസ്. വൾണറബിൾ ആയിരിക്കുന്നത് നമ്മുടെ എല്ലാ ആസ്പെക്ട്സും നമ്മൾ അംഗീകരിക്കാനും സ്വീകരിക്കാനും നമ്മളെ സഹായിക്കും. ഇത് നമ്മുടെ കോൺഫിഡൻസ് ആൻഡ് അക്സെപ്റ്റൻസസ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. രണ്ട്, സ്ട്രോങ്ങർ റിലേഷൻഷിപ്പ്. മറ്റുള്ളവരുമായി വൾണറബിൾ ആവുന്നത് നമ്മുടെ ബന്ധങ്ങളിലെ ഇൻറ്റിമസി കൂട്ടാനുള്ള ഒരു മാർഗമാണ്. ഇത് നമ്മുടെ കമ്പാഷൻ, എംപതി, മറ്റുള്ളവരുമായ കണക്ഷൻ ഇവയുടെ എല്ലാ ഡെപ്ത് ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. മൂന്ന്, ഇൻക്രീസ്ഡ് സ്ട്രെങ്ത്. നമുക്ക് വൾണറബിലിറ്റി അനുഭവപ്പെടുന്ന സാഹചര്യങ്ങളിൽ സ്വയം ഇൻവോൾവ്ഡ് ആവുന്നത് ജീവിതത്തിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ചലഞ്ചസ് കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവിൽ ആത്മവിശ്വാസവും അല്ലെങ്കിൽ ജീവിതത്തിൽ പലതും നേടാനുള്ള ഒരു മാർഗവുമാണ്. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ കുറച്ചുകൂടി സിമ്പിളായി നേരിടാനും ഇത് നമ്മളെ സഹായിക്കും. വൾണറബിൾ ആവുന്നത് ഒരു നല്ല കാര്യമാണെങ്കിൽ ആളുകൾ പലപ്പോഴും വൾണറബിലിറ്റിയെ എന്തുകൊണ്ടിട്ടാണ് ഭയപ്പെടുന്നത്? വൾണറബിലിറ്റി മറ്റ് നിരവധി ചലഞ്ചിങ് ആയിട്ടുള്ള ഇമോഷണൽ സിറ്റുവേഷൻസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഡിസപ്പോയിൻമെൻറ്റ്സ്, ഷെയിം, ഫിയർ ആൻഡ് ഗ്രീഫ്. വൾണറബിലിറ്റി ആവുന്നതിനെ കുറിച്ചിട്ടുള്ള പേടി പലപ്പോഴും ഫിയർ ഓഫ് റിജക്ഷനും അല്ലെങ്കിൽ ഉപേക്ഷിക്കപ്പെടുമോ എന്നുള്ള ഭയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്കിനി എങ്ങനെ ഒരു വൾണറബിൾ പേഴ്സൺ ആവാം, എങ്ങനെ നമ്മുടെ ക്ലോസ് സർക്കിളിലെങ്കിലും ഒരു വൾണറബിലിറ്റി കൊണ്ടുവരാം എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.